ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂർദാസിൻ്റെ ദോഹയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദോഹയിലേക്ക് പോകാം. സൂർദാസിൻ്റെ ദോഹകൾ എന്ന് പറയുമ്പോൾ എല്ലാം കൃഷ്ണഭക്തിയിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഗുണഭക്തി ധാരയിലെ കൃഷ്ണഭക്ത കവിയാണ് സൂർദാസ്. അദ്ദേഹത്തിൻ്റെ ദോഹകളിലെല്ലാം നമുക്ക് കാണാവുന്നത് ഭഗവാൻ കൃഷ്ണനോടുള്ള സൗഹൃദത്തിൽ പൊതിഞ്ഞ ഭക്തിയാണ്. സഖാക്കെ രൂപമേം വേ അപ്നേ ഭഗവാൻ ശ്രീകൃഷ്ണക്കോ മാൻതേ ഥേ. അപ്പോൾ ആ ഭക്തി എത്രത്തോളം നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഭക്തിയൊന്നുമില്ലാതെ ഈശ്വരനെ ഭജിക്കാതെ ജീവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ ദോഹയിൽ അദ്ദേഹം പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഈശ്വരന് സ്ഥാനം എത്രത്തോളം കൊടുക്കണം, പക്ഷേ മനുഷ്യനത് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നരുതയും ജനമ പായി കഹ കീനോ ഉദര ഭരിയോ കൂക്കര് സൂക്കര് ലോ പ്രഭുക്കൗ നാം ീനോ ശ്രീ ഭാഗവത് സുനി നാഹി ശ്രവണനി ഗുരു ഗോവിന്ദ നഹിം ചീനോ ഭാവഭക്തി കച്ചു ഹൃദയന ഉപജി മന വിഷയാമേം ദീനോ ഝൂട്ടേ ശുഭ അപ്നോ കരി ജാനിയോ പരസ പ്രിയാക്കേം ഭീനി അഖ കൗ മേരു ബഢായി അധമ തോ അന്ധഭയോ ബൽഹീനോ ലഖ ചൗരാസി ജോനി ഭരമികൈ ഫിരി വാഹിം മന ദീനോ സൂര്യദാസ് ഭഗവന്ത് ഭജന ബിന് ജോ അഞ്ജലി ജല ചീനോ. ദോഹയുടെ ഭാഷ നമുക്കറിയാം, വ്രജഭാഷയാണ്. കൃഷ്ണഭക്ത കവികളെല്ലാം കൃഷ്ണൻ്റെ ഭജൻ എഴുതിയിട്ടുള്ളത് മിക്കവാറും വ്രജഭാഷയിലാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇന്നും മധുരയിലൊക്കെ വ്രജഭാഷ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. അവരുടെ വീട്ടിലെ ഭാഷ അല്ലെങ്കിൽ അടുപ്പക്കാരോട് സംസാരിക്കാനായിട്ടൊക്കെ ഇപ്പോഴും വ്രജ് യൂസ് ചെയ്യുന്നവർ മധുരയിലുണ്ട്. അപ്പോൾ നരുതയും ജനമ പായി കഹ കീനോ, ആദ്യത്തെ വരി നരുതയും ജനമ പായി കഹ കീനോ. നര് മനെ മനുഷ്യ, ജനമ പായി എന്ന് വെച്ചാൽ ജന്മലേന എന്നാണ്. കഹ കീനോ, കഹോ കഹ് മീൻസ് കഹോ, കീനോ എന്ന് പറഞ്ഞാൽ ക്യോ എന്നാണ്. അപ്പോൾ നരുതയും ജനമ പായി കഹ കീനോ തൂ നരുക്കെ രൂപമേം ക്യോം ജനം ലിയാ ഹെ. തൂനെ തൂനെ നരുക്കെ രൂപമേം യനി മനുഷ്യക്കെ രൂപമേം ക്യോം ജനം ലിയാ ഹെ ക്യാ യഹ തൂ ജാന്താ ഹെ ക്യാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മനുഷ്യനോട് ചോദിക്കുകയാണ്, ക്യാ തും ജാന്തേ ഹോ കി തൂനെ നരുക്ക ജന്മ ക്യോം ലിയാ ഹെ. നിനക്കറിയാമോ മനുഷ്യ, നിനക്കെന്തിനാണ് ഈ മനുഷ്യ ജീവിതം കിട്ടിയതെന്ന്. അപ്പോൾ മനുഷ്യരോടായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് ഈ ജന്മം കിട്ടിയത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോ. ഉദര് ഭര്യോ കൂക്കര് സൂക്കര് ലോം പ്രഭുക്കൗ നാം നലിനോ. ഉദര് ഭര്യോ മനെ ഉദർ, ഉദരം വയറാണ്. ഭര്യോ ഭർണ നിറയ്ക്കുക. ഉദർ ഭർണ മനെ വയറ് നിറയ്ക്കുക, വയറ് നിറയ്ക്കുക എന്നാണ് ഉദര് ഭർണ എന്ന് പറയുന്നത്. കൂക്കര് സൂക്കര്, കൂക്കര് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നായയാണ്, കുത്ത. ഒരു സൂക്കര് മനെ സുവർ, സുവർ എന്ന് പറയുന്നത് പന്നി. അപ്പോൾ ഒരു നായയെ പോലെ അല്ലെങ്കിൽ ഒരു പന്നിയെ പോലെ ഇങ്ങനെ വയറ് നിറയ്ക്കുക മാത്രമാണോ മനുഷ്യ നിൻ്റെ ധർമ്മം എന്ന് ചോദിക്കുന്നു. അതായത് മനുഷ്യധർമ്മത്തിന്, മനുഷ്യജന്മത്തിന് അതിൻ്റേതായ ചില ധർമ്മങ്ങളുണ്ട്. ഒരു മൃഗത്തെ പോലെ ജീവിച്ച് തീർക്കേണ്ട ഒന്നല്ല നിൻ്റെ ജീവിതം എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് കവി. ഉദര് ഭര്യോ കൂക്കര് സൂക്കര് ലോം കുത്തേക്കെ സമാൻ യാ സുവർക്കെ സമാൻ കേവൽ ഉദർ ഭർത്തെ രഹനാ ഹി തുമാരാ ധർമ്മ നഹി ഹേ തുമാരാ ധർമ്മ ഓർ കർമ്മ ഉസസേ ഭീ ബഡ്കർ ഹേ പ്രഭുക്കൗ നാം ന ലീനോ തൂത്തോ പ്രഭുക്ക നാം ഹി നഹി ലേ രഹേ ഹോ ഈശ്വരനെ നീ ഭജിക്കുന്നേയില്ലല്ലോ. പ്രഭുക്കോ നാമ മനെ പ്രഭുക്ക നാം, ഈശ്വരീയ നാം, ഈശ്വർക്ക നാം. നാ ലീനോ നാ ലേത്തഹോ തും തോ ഈശ്വർക്ക നാം നാ ലേ രഹേ ഹോ ഈശ്വരനെ ഭജിക്കാനായിട്ടാണ് നിനക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജനനം കിട്ടിയിട്ട് നീ ഈശ്വരനെ ഭജിക്കാതെ സാധാരണ മൃഗങ്ങളെ പോലെ, അതായത് നായയോ പന്നിയോ ഒക്കെ പോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക മാത്രം ഉദ്ദേശിച്ച് നീ നിൻ്റെ ജീവിതം പാഴാക്കുകയാണോ മനുഷ്യ എന്ന് സൂർദാസ് ചോദിക്കുകയാണ്. ആ രണ്ട് വരികളുടെ ഭാവാർത്ഥം ദയവിടെ കാണാം, നോക്കിക്കോ.
മനുഷ്യ കാ ജന്മ പാക്കർ തുമ്നെ ക്യാക്കിയാ മനുഷ്യ ജന്മം എടുത്തിട്ട് നീ എന്താണ് നേടിയത്? ശ്വാന ആർ ഷൂക്കർ കി ഭാന്തി ഉദര പൂർത്തിമേ ലഗേരഹേ, ഒരു ശ്വാനനെ പോലെ, നായയെ പോലെ, അല്ലെങ്കിൽ ഷൂക്കർ, ഷുഗർ എന്ന് പറഞ്ഞാൽ സുവറാണ് പന്നി, ഒരു പന്നിയെപ്പോലെ അല്ലെങ്കിൽ നായയെപ്പോലെ, ഉദരപൂർത്തിയുമേ ലഗിരഹേ, ഉദരപൂർത്തി മാത്രം നിൻ്റെ ലക്ഷ്യമാക്കി നീ, ഉദരപൂർത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കൽ മാത്രമാക്കി നിൻ്റെ ലക്ഷ്യം. ആർ ഏക് ക്ഷണ ഭീ പ്രഭു കാ നാമ നെഹിലിയ, ഒരു ക്ഷണം പോലും നീ ഈശ്വരനെ ഭജിച്ചില്ല. ഏക് ക്ഷണ ഭീ പ്രഭു കാ നാമ നെഹിലിയ, ഒരു നിമിഷം പോലും നീ ഈശ്വരനെ ഭജിച്ചതുമില്ല. ശ്രീ ഭാഗവത സുനി നഹിം ശ്രവണനി, ശ്രീ ഭാഗവത സുനി നഹിം, ഇപ്പൊ ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ ആധികാരികമായ മതഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകൾ എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം ലക്ഷ്യം എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടുള്ള മതഗ്രന്ഥമാണ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവത ശ്രവണോസേ സുനി നഹീം, നിൻ്റെ കാതുകൾ കൊണ്ട് നീ കേട്ടിട്ടേയില്ല. അതായത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെ നിന്നെ ഉയർത്താൻ നീ ഒരിക്കലും ശ്രമിച്ചിട്ടേയില്ല, ഈശ്വരനെ നീ ഭജിച്ചിട്ടേയില്ല. ഗുരു ഗോവിന്ദ് നഹീം ചീനോ, ചീനാ മനെ പഹചാന, ഗുരു കോ നഹീം പഹചാന ഹേ, ഗോവിന്ദ് കോ നഹീം പഹചാന ഹേ, ഗോവിന്ദ് മാനെ ഭഗവാൻ കൃഷ്ണ, അദ്ദേഹത്തിൻ്റെ ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനപ്പുറമൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോവിന്ദ് എന്ന് പറയുന്നത് ഗോവിന്ദൻ തന്നെയാണ്, ഗോവിന്ദൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ ഗുരു കോ ഓർ ഗോവിന്ദ് കോ തൂനെ നഹീം പഹചാന, ഈശ്വരനെ നീ അറിഞ്ഞില്ല, ഗുരുവിനെ നീ അറിഞ്ഞില്ല, ഭാഗവതം ശ്രീമദ് ഭാഗവതം നീ ഒരിക്കലും പാരായണം ചെയ്തില്ല, ഈശ്വരൻ്റെ പേര് നീ വിളിച്ചില്ല, നീ വെറുതെ ഉദരപൂർത്തി മാത്രം ചെയ്ത്, മൃഗങ്ങളെ പോലെ ഉദരപൂർത്തി മാത്രം ചെയ്ത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് മരിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നു മരിക്കുന്നു, അല്ലാതെ നിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, നിൻ്റെ ധർമ്മം എന്താണ്, ഇത്രയും ശ്രേഷ്ഠമായ ഒരു മനുഷ്യ ജന്മം നിനക്ക് കിട്ടി, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നേയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ശ്രീമദ് ഭാഗവതക്ക് കഥ കാനോസേ നഹി സുനി, ശ്രീമദ് ഭാഗവതത്തിൻ്റെ കഥ നീ ഒരിക്കലും നിൻ്റെ കാതുകൾ കൊണ്ട് കേട്ടില്ല. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, മാനവ ജന്മക്കെ ലക്ഷ്യക്ക് പ്രാപ്തി കരാനേ വാലേ ഹേ. അപ്പോൾ ആ പുസ്തകം, ആ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ പോലും നീ കണ്ടതായി ഭാവിച്ചില്ല, നിൻ്റെ കാതുകൾ കൊണ്ട് നീ അത് കേട്ടില്ല. ഗുരു ഏവം ഈശ്വർ കി പഹചാൻ നഹിങ്കി, ഗുരുവിനെ തിരിച്ചറിഞ്ഞില്ല, ഈശ്വരനെയും നീ തിരിച്ചറിഞ്ഞില്ല. ഭാവഭക്തി കച്ചു ഹൃദയ നാ ഉപജി മൻ വിഷയാമേം ദീനോ, ഭാവഭക്തി കച്ചു ഹൃദയ ന ഉപജി, കച്ചു മനെ കുച്ച്, ഉപജന രൂപം കൊള്ളുക, ഉണ്ടായി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയം ന ഉപജി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടേയില്ല, എന്തുണ്ടായിട്ടില്ലെന്നാണ്, കുച്ച് ഭാവഭക്തി, ഭാവഭക്തി ഒരിക്കലും നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടേയില്ല, എന്താണ് ഈ ഭാവഭക്തി എന്നുള്ളതാണ്. ഭാവഭക്തി എന്ന് പറയുന്നത് ഈ സഗുണഭക്തിയും അതിലധിഷ്ഠിതമായ ദൈവത്തെ പല സങ്കല്പങ്ങളിലാണല്ലോ, ദൈവത്തിൻ്റെ സേവകനായി സ്വയം കാണുക, ദൈവത്തിൻ്റെ പ്രിയതമയായി അപ്പനെക്കോ മാന്ന, അല്ലെങ്കിൽ മാത്ത പിത സുഹൃത്ത്, കാന്ത് കാന്ത, ഭർത്താവോ ഭാര്യയോ സഹോദരനായോ സുഹൃത്തായോ സേവകനായോ അടിമയായോ ഒക്കെ ഈശ്വരനെ സങ്കല്പിക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഭാവഭക്തി എന്ന് പറയുന്നത്. അതായത് ഭക്തിയിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് ഭാവഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ആരെങ്കിലുമായിട്ട് ഈശ്വരനെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ സൂർദാസ് അതിൻ്റെ വക്താവായിരുന്നല്ലോ. സൂർദാസ് ഭഗവാൻ കൃഷ്ണനെ തൻ്റെ സുഹൃത്തായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഭാവഭക്തി അപ്പനെ ഹൃദയമേ കഭീബീ നഹീം ഉപജി ഹേ, നിൻ്റെ മനസ്സിൽ, മനുഷ്യനോടായിട്ട് ചോദിക്കുകയാണ്, മനുഷ്യ നിൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ ഭാവഭക്തി ഒന്നും ഉണ്ടായിട്ടേ ഇല്ലല്ലോ, ഈശ്വരനോട് അങ്ങനെ ഒരു അടുപ്പം നീ സ്ഥാപിക്കാത്തത് എന്തുകൊണ്ടാണ്? മനു വിഷയാമേ ദീനവും, തുമാരാം മനത്തോ വിഷയാമനെ, വിഷയങ്ങൾ എന്ന് പറയുന്ന ലൗകിക സുഖങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളെയാണ് നമ്മൾ വിഷയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭൗതിക സുഖങ്ങളിൽ ദീനോ എന്ന് പറഞ്ഞാൽ ലയിക്കുക എന്നാണ്. നിൻ്റെ മനസ്സ് എപ്പോഴും ഇവിടുത്തെ ഭൗതികമായ സുഖങ്ങളിൽ, അത് സമ്പത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
കാര്യങ്ങളോടുള്ള മോഹമോ സ്വാർത്ഥതയോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെയുള്ള ഭൗതിക സുഖങ്ങളിലേക്ക് നീ ചുരുണ്ടുപോയല്ലോ എന്നാണ് പറയുന്നത്. മന് വിഷയാമേം ദീനോ തുമാര മന്തോ ഭൗതിക തൃഷ്ണാവുമേം ഹമേഷ മുക്തരഹേ എന്നാണ്. അപ്പോൾ തുമാരെ ഹൃദയമേ ഭാവഭക്തി ആർ സഗുണ ഭക്ത ഭഗവാൻ കോ സേവക് സഖാ സ്നേഹി മാതാ പിത യാ കാന്താക്കെ രൂപമേം ജോ ആചരൺ കർത്ത ഹെ വഹി ഭാവഭക്തി ഹെ ഓ നെഹി ഉത്പന്ന ഹുയി ഹെ. അപ്പോൾ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് സഗുണഭക്തിയായിട്ടും എന്നിട്ട് ഭഗവാൻ്റെ സേവകനായോ സഖായോ സ്നേഹിതനായോ മാതാ പിത കാന്ത ഭാര്യയാണ് അങ്ങനെ ഏതെങ്കിലും രൂപത്തിലൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥ അങ്ങനെ ഒന്നും നിൻ്റെ മനസ്സിൽ കഭീബി ഉത്പന്ന നെഹി ഹുയി ഹെ ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അവർ തുമ്നെ അപ്നാ മൻ വിഷയവുമേ ലഗായ ഭൗതിക വിഷയങ്ങളിൽ ഭൗതിക സുഖങ്ങളിൽ നിൻ്റെ മനസ്സിനെ നീ എപ്പോഴും വ്യാപൃതനാക്കിയല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഛോട്ടോ സുഭ് അപ്നോ കരി ജാന്യോ സുഭ് മാനെ സുഖ് ഹേ സുഖ് ഛോട്ടോ സുഭ് എന്ന് പറഞ്ഞാൽ പൊള്ളയായ സുഖങ്ങൾ. അപ്നോ കരി ജാന്യോ അപ്നെ ആപ്പുക്കോ ഛൂട്ടേ സൗഭാഗ്യവുമേം യാനി ഛൂട്ടേ സുഖവുമേം തൂനെ മസ്തകരായ. അപ്പം നിൻ്റെ സമയം നീ ചെലവഴിച്ചത് മുഴുവനും പൊള്ളയായ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ക്ഷണികമായ ഭൗതിക സുഖങ്ങളിലാണ്. പരസ് പ്രിയാക്കേം ഭീനി പ്രിയാക്കേ ഭീനി പരസ്ന ആലിംഗന്മേ രമ്ന എന്നാണ്. അപ്പോൾ പ്രിയാക്കേ അപ്നി പ്രിയതമാക്കേ ആലിംഗന്മേം അപ്നി ആപ്കോ തൂനെ സ്വസ്ഥമാന. അപ്പോൾ തൻ്റെ പ്രിയതമയുടെ ആലിംഗനത്തിൽ നീ എപ്പോഴും മുഴുകിയിരുന്നു. അതിനപ്പുറം നിനക്കൊരു ലോകമുണ്ടായില്ല. ഈശ്വരനെ നീ ഭജിച്ചില്ല. പൊള്ളയായ സൗഭാഗ്യങ്ങളിൽ നീ നിന്നെ ഒതുക്കി എന്ന് അദ്ദേഹം പറയുകയാണ്. തുമ്നെ ചൂട്ടേ സുഖോങ്കോ അപ്നാ സംശ. അപ്പോൾ ഈ ഭൂമിയിലുള്ള പൊള്ളയായ സുഖങ്ങളെ നീ നിൻ്റേതായിട്ട് കരുതി അവർ പ്രിയതമാക്കിയ ആലിംഗന്മേ മസ്തരഹെ പ്രിയതമയുടെ ആലിംഗനത്തിൽ എപ്പോഴും അതിൻ്റെ സുഖം പറ്റി നീ ഇരുന്നു. ഒരിക്കലും ഈശ്വരനെ ഭജിക്കാനായി നീ ശ്രമിച്ചതേയില്ല. അഖ് കൗ മേരു ബഠായി അഥമുതു അന്ത് ഭയോ ബലഹീനോ അഖ് കൗ അഖ് മനേ പാപ് പാപോം കോ മേരുക്കെ സമാൻ തുനെ ബഢായി. നീ മേരുവിനെ പോലെ, മേരു എന്ന് പറയുന്ന സുമേരു പർവ്വതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സുമേരു പർവ്വതത്തിന് ഹിന്ദു മതഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വലിയ സ്ഥാനമാണുള്ളത്. പല പൗരാണിക കഥകളിലും സുമേരു പർവ്വതത്തിൻ്റെ പരാമർശമുണ്ട്. പർവ്വതരാജനെന്നാണ് ഇതറിയപ്പെടുന്നത്, സുമേരു പർവ്വതം. അപ്പോൾ അത്രയും വലിപ്പമുള്ളതാണ്. അപ്പോൾ പർവ്വതരാജനായി അറിയപ്പെടുന്ന സുമേരു പർവ്വതത്തെ പോലെ അത്രയും ഉയരത്തിൽ നീ നിൻ്റെ പാപങ്ങളെ ഉയർത്തി കൂട്ടിയെന്നാണ്. നിൻ്റെ പാപങ്ങളുടെ കൂമ്പാരം അത് കൂട്ടി വെച്ചാൽ ഏകദേശം സുമേരു പർവ്വതത്തിൻ്റെ അത്ര ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. തൂനെ അപ്നെ പാപോം കോ സുമേരുക്കേ സമാൻ മേരു സുമേരു സുമേരുക്കേ സമാൻ ബഠായി അന്ത് ഭയോ ബലഹീനോ. ഇങ്ങനെ പാപങ്ങൾ കൂട്ടി വയ്ക്കുന്നവന് അവസാനം എന്താണ് കിട്ടുക? ഓ ബലഹീന ഹോ ജാത്താ ഹെ ശക്തി ക്ഷയിച്ചവനാകും. കാരണം നമ്മുടെ ക്രെഡിറ്റിൽ പാപങ്ങൾ മാത്രമേ ഉള്ളൂ, നന്മകളൊന്നുമില്ലെങ്കിൽ അവസാനമാകുമ്പോഴേക്കും അവസാന കാലമാകുമ്പോഴേക്കും നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. അപ്പോൾ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ അഭിരമിച്ചുകൊണ്ട് നീ ചെയ്തത് ഈശ്വരനെ മറക്കുക എന്നുള്ളതാണ്. അതിനോളം വലിയൊരു പാപമില്ല. അപ്പോൾ നീ പാപങ്ങളുടെ കൂട്ടം കൂമ്പാരം കൂട്ടിവെച്ച് അതൊരു പർവ്വതത്തോളം നീ ആക്കിയെടുത്തു. എന്നിട്ട് അവസാനമാകുമ്പോൾ ജീവിതത്തിൻ്റെ ആ ശേഷിപ്പ് എന്ന് പറയുന്നത് നിനക്ക് ഈ പാപങ്ങൾ മാത്രമാണ്. നിനക്ക് തുംതോ ബലഹീന ഹോ ജായക നീ ബലമില്ലാത്തവനായി മാറും. ഹേ പാപി തു അപ്നെ പാപോങ്കോ സുമേരുക്കെ സമാൻ പെടാത്തേ. ഹേ പാപിയായ മനുഷ്യ നീ എന്ത് ചെയ്തു? നിൻ്റെ പാപങ്ങളെ സുമേരു പർവ്വതത്തെ പോലെ നീ ഉയർത്തി. അന്തുമേം ബലഹീന ഹോകേ അവസാനം ഈശ്വരൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ, ജീവിതം തീർന്ന് ഈശ്വരൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നീ ബലഹീനനായി പോകും. നിൻ്റെ കയ്യിലാകെയുള്ളത് സുമേരു പർവ്വതത്തിൻ്റെ വലിപ്പത്തിലുള്ള നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മാത്രമായിരിക്കും. ലഖ് ചൗരാസി ജോനി ഫർമിക്കൈ ഫിരി വാഹി മനുദീനോ ലഖ് ചൗരാസി ജോനി ഫർമിക്കൈ ഫിരി വാഹി മനുദീനോ. ചൗരാസി ലാഖ് ജോനി എന്ന് പറഞ്ഞാൽ ചൗരാസി ലാഖ് യോനി എന്നാണ് അർത്ഥം. അതായത് 84 ലക്ഷം
യോനികൾ എന്ന്. അതായത് നമ്മുടെ മനുഷ്യ ജന്മം എടുക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ജന്മം, അത് ഹിന്ദു മതവിശ്വാസമാണ്, അതിൻ്റെ കുറച്ച് കൂടുതൽ വിവരണം തരാമെന്ന് കരുതുന്നു. ഹിന്ദു ധർമ്മ കി മാന്യതയ്ക്ക് അനുസാർ, ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവാത്മാ 84 ലക്ഷം യോനിയോമെ ഭടക്നേക്കെ ബാദ് മനുഷ്യ ജന്മ പാത്തായ, ഒരു ജീവാത്മാവ് 84 ലക്ഷം യോനികളിൽ കറങ്ങിത്തിരിഞ്ഞ ശേഷമാണ് മനുഷ്യ ജന്മം എടുക്കുന്നതെന്നാണ് ഹിന്ദു മതവിശ്വാസം. അതായത് മനുഷ്യ ജന്മം എടുക്കുന്നതിന് മുൻപ് തന്നെ മറ്റ് പലതായും ജനിക്കുന്നു നമ്മളെന്നാണ്. മറ്റു പലതായും ജന്മം എടുത്ത ശേഷമാണ് ഈ പറയുന്ന മനുഷ്യ ജന്മത്തിലേക്ക് മനുഷ്യൻ വരുന്നത്. അതായത് പലയിടത്തും ചുറ്റിക്കറങ്ങി അത്രയും കറങ്ങി തിരിഞ്ഞാണ് അവസാനം മനുഷ്യനായി മാറുന്നത്. അതായത് എന്തുമാത്രം സ്ട്രഗിള് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മം നിനക്ക് കിട്ടുന്നത് എന്ന് കബീർദാസ് ഓർമ്മിപ്പിക്കുകയാണ്. സോറി, സൂർദാസ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സവാൽ? അബ് സവാൽ എടുത്താ ഹേ യോനിയ ക്യാ ഹേ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. മാതാക്ക് ജിസ് അംഗ് സെ ജീവാത്മാക്ക ജന്മ ഒത്താ ഹെ ഉസേ ഹം യോനി കരത്തെ ഹേ, സ്ഥിര പശു യോനി, പക്ഷി യോനി, കീട്ട് യോനി, സർപ്പ് യോനി, മനുഷ്യ യോനി ആദി. അപ്പോൾ ആ ഒരു ടൈപ്സാണ് അമ്മയുടെ ജനനം, ഒരു കുഞ്ഞിൻ്റെ ജനനം, അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞു ജനിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് ഒരു മൃഗമായിട്ട് ജനിക്കുന്നു, പക്ഷിയായിട്ട് ജനിക്കുന്നു, ഒരു കീടമായിട്ട്, അല്ലെങ്കിൽ ഒരു സർപ്പമായിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട്, അങ്ങനെ പല പല തരത്തിൽ മനുഷ്യനാകുന്നതിന് മുൻപ് ഒരു നമ്മുടെ ജന്മം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്, യെസ്, 84 ലക്ഷം യോനിയാം അലഗ് അലഗ് പുരാണോമേ അലഗ് അലഗ് ബതായ, ഓരോ പുരാണ ഗ്രന്ഥങ്ങളിലും അതിന് പല പല വ്യാഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് പറയുന്നതല്ല മറ്റൊരിടത്ത്, വ്യത്യാസമുണ്ട്, പലയിടത്തും വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അവരുടെ എല്ലാം ആ കണ്ടൻറ്റ്, ഉദ്ദേശിച്ച കണ്ടൻറ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ആചാര്യന്മാർ ഈ പറയുന്ന 84 ലക്ഷം യോനികളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് യോനിജ്, ദൂസ്ര യോനിജ് അയോനിജ് എന്നാണ്. അതായത് രണ്ട് ജീവികളുടെ സംയോഗത്തിലൂടെ ഉണ്ടാകുന്നത് യോനിജാണ്, അല്ലെങ്കിൽ അമീബെ പോലെയൊക്കെ ഉള്ളത് അതാണ് ഈ അയോനിജ് എന്ന് പറയുന്നത്. അപ്പോൾ മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ, അതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികളുടെ സംയോഗത്തിലൂടെ ഉണ്ടാകുന്നതാണല്ലോ. എന്നാൽ അമീബെ പോലെയുള്ളവ അയോനിജാണ്. അപ്പോൾ മനുഷ്യനെ പോലെയുള്ളവർ, മനുഷ്യൻ, പക്ഷി, മൃഗങ്ങളൊക്കെ യോനിജാണ്, അമീബെ പോലെയുള്ള സൂക്ഷ്മജീവികൾ അയോനിജാണ്. ഇനി അതിനെ തന്നെ, ഈ പ്രാണികളെ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ജലചര്, ധലചര്, നഭുചര് എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ജലത്തിൽ ജീവിക്കുന്നവയെല്ലാം ജലധരാണ്, ഇനി ഭൂമിയിൽ ജീവിക്കുന്നവയെല്ലാം ധലചരാണ്, ആകാശത്ത് ജീവിക്കുന്നവയെല്ലാം, ആകാശത്ത് വിചരിക്കുന്നവയെല്ലാം നഭുചരാണ്. അങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ഈ 84 ലക്ഷം യോനികളെ പ്രാരംഭത്തിൽ ഒരു 4 കാറ്റഗറിയിൽ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം എന്നാണ്. അതായത് ജരായുജ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിൽ നിന്നുണ്ടാകുന്ന, അമ്മയുടെ ഗർഭത്തിൽ നിന്നുണ്ടാകുന്ന മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ജരായുജാണല്ലോ, ഗർഭം പേറി ജനിക്കുന്നവരാണ്. അണ്ടജ് എന്ന് പറഞ്ഞാൽ മുട്ട ഇട്ടുണ്ടാകുന്ന, അത് പക്ഷികളൊക്കെ മുട്ടയിട്ട് ജനിക്കുന്നത് അണ്ടജാണ്, അണ്ടജ്. ഇനി സ്വദേജ് എന്ന് പറഞ്ഞാൽ വിസർജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്, അതായത് മൽമൂത്ര, പസീന, അങ്ങനെയുള്ള നമ്മുടെ ശരീരം പുറന്തള്ളുന്ന വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നത്. ഈ പുഴുക്കളും കീടങ്ങളും ഒക്കെയാണല്ലോ അത് സ്വദേജ് എന്ന് പറയുന്നത്. മാലിന്യത്തിൽ നിന്നും വിസർജ്യത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നത് സ്വദേജാണ്. അപ്പോൾ അതുമെല്ലാം എന്താ പറയുക, ഈ 84 ലക്ഷത്തിൽ ഉൾപ്പെട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ പല സാധ്യതകളിൽ കടന്നിട്ടാണ് മനുഷ്യൻ ഇത്രയും മഹത്തായ ജന്മം എടുക്കുന്നതെന്ന് സൂർദാസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുണ്ട് ഉദ്വിജ് എന്ന് പറഞ്ഞാൽ പൃഥ്വിജ ഉത്പന്ന പ്രാണി. ഉദ്വിജ് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നത്, അത് സസ്യങ്ങളെല്ലാം എന്താണ് ഭൂമിയിൽ പൊട്ടിമുളയ്ക്കുന്നതാണ്. അപ്പോൾ അതാണ് ഉദ്ഭിജ് എന്ന് പറയുന്നത്. അപ്പോൾ പത്മപുരാണത്തിലും അങ്ങനെ ഓരോന്നിലും അതിനെക്കുറിച്ച് പല പല വ്യാഖ്യകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കണക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. പാനിക്ക് 84 ലക്ഷത്തിൻ്റെ ആ ഡീറ്റെയിൽഡ് കണക്കും പറയുന്നുണ്ട്. വെള്ളത്തിൽ ഉണ്ടാകുന്ന ജീവജന്തുക്കൾ 9 ലക്ഷമാണ്. വൃക്ഷങ്ങളും ചെടികളും ചേർന്ന് ഒരു 20 ലക്ഷമുണ്ട്. കീടങ്ങളും പ്രാണികളും ഒക്കെ ചേർന്ന് 11 ലക്ഷം. പക്ഷി 10 ലക്ഷം. പശു 30 ലക്ഷം. ദേവതയും ദേവഗണങ്ങളും മനുഷ്യഗണവും എല്ലാം കൂടി ചേർന്നൊരു 4 ലക്ഷം. അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് മൊത്തം ഈ 84 ലക്ഷം എന്ന് യോനികൾ എന്ന് പറയുന്നത്. അത്യാവശ്യം എന്താണ് ആ ഇതെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.
അപ്പോൾ ലഖ് ചൗരാസി ജോനി ഭരമികെ, ഇതുപോലെ 84 ലക്ഷം യോനികളിൽ ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഫിർ വാഹി മൻ ദിനോ, ഇത്രയും ശ്രേഷ്ഠമായ മനുഷ്യ ജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നത്. 84 ലക്ഷം യോനിയോമേം ഭ്രമത്തെ രഹനേ, അവർ കഷ്ടഭോഗത്തെ രഹനെ. അപ്പോൾ അതൊന്നും അത്ര സുഖകരമായ ജീവിതങ്ങളല്ലല്ലോ കീടമായും ഒക്കെ ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല പല കഷ്ടങ്കോ ഭോഗത്തെ ഹുയി, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടേറിയ ജന്മങ്ങൾ താണ്ടിയാണ് തുമ്നെ ഇത്ര ഭ്രമണമേം പടേ രഹേ, ഇത്രയും ഭ്രമണം ചെയ്ത് ഇത്രയും ചുറ്റിക്കറങ്ങി. അപ്ന മന് ലഗായ, അപ്പോൾ അങ്ങനെ ചുറ്റിക്കറങ്ങി, അങ്ങനെ പലതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞ് മനുഷ്യജന്മം എന്ന മഹത്തായ ഒരു ജന്മം നിനക്ക് കിട്ടിയിട്ട് നീ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്ന മൻ നഹി ലഗാത്തേഹോ, അതിൻ്റെ മഹത്വം നീ മനസ്സിലാക്കുന്നില്ല. നിനക്ക് കിട്ടിയത് എത്ര ശ്രേഷ്ഠമായ ജന്മമാണ്, മനുഷ്യജന്മമാണ്. നിനക്ക് വേണമെങ്കിൽ ഇതേപോലെ പ്രാണിയോ കീടമോ ഒക്കെ ആയിട്ടൊക്കെ ജനിക്കേണ്ട സ്ഥാനത്ത് നീ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് മനുഷ്യനായിട്ടാണ്, എന്നിട്ടാണ് നീ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലഖ് ചൗരാസി ജോനി ഭർമിക്കേ, കൈ ജന്മോക്കേ ഭ്രമണക്കേ ബാദ്, യനി 84 ലക്ഷം യോനിയോമേം ഭ്രമൺ കർണേക്കേ ബാദ് ഫിർ വാഹി മൻ ദിനോ, ഇത്രേ ഇത്തനാ ശ്രേഷ്ഠ മാനവ ജീവൻ തുനെ പായാ ഹെ ലേക്കിൻ വാഹി മൻ ദിനോ ലേക്കിൻ തുനെ അപ്ന മൻ ഉസ്മേ നഹി ലഗായാ ഹെ, അതിൻ്റെ മഹത്വം നീ മനസ്സിലാക്കുന്നില്ല. നിനക്ക് കിട്ടിയ മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠമാണെന്ന് നീ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല. സൂര്യദാസ് ഭഗവന്ത് ഭജന ബിനു ജ്യോം അഞ്ജലി ജല ജീനോ, സൂര്യദാസ് കാ കഹനാ ഹെ കി ഭഗവന്ത് ഭജന ബിനു, ഭഗവാനെ ഭജിക്കാതെ, ബിനു മനെ ബിന എന്നാണ്, ഇല്ലാതെ. ഭഗവാൻ കാ ഭജൻ കിയേ ബിന, ഈശ്വരനെ നീ ഭജിക്കാതെ ഇരിക്കുന്നിടത്തോളം, ഈശ്വരനെ നീ ഭജിക്കാതിരിക്കുന്നിടത്തോളം. ജ്യോം അഞ്ജലി ജല ജീനോ, അഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുമ്പിളാണ്. അഞ്ജലി ബദ്ധ ഹോന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കൈകൂപ്പി നിൽക്കുന്നതിനാണ് അഞ്ജലി ബദ്ധനായി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുമ്പിളാണ്. അപ്പോൾ അഞ്ജലി ജല് എന്ന് പറഞ്ഞാൽ, അഞ്ജലി ജൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ജലം. നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്താൽ അതിൻ്റെ അവസ്ഥ എന്താണ്? ഓരോ നിമിഷവും അതിൽ നിന്ന് ഇറ്റ് വീണുകൊണ്ടേയിരിക്കുമ്പോൾ ജലത്തോ ഘട്ടാ ജാത്താ ഹെ, ആ കയ്യിൽ ആ വെള്ളം അങ്ങനെ നിൽക്കില്ല, അത് ഊർന്ന് വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ നിന്റെ ജീവൻ എന്ന് പറയുന്നത് അഞ്ജലി ബദ് ജൽക്കേ സമാന ഹേ, നിന്റെ ജീവൻ എന്ന് പറയുന്നത് തും ഭഗവാൻ കാ സ്മരൺ നഹി കരേത്തോ തുമാരാ ജീവൻ അഞ്ജലി ബദ് ജൽക്കേ സമാന ഹേ. അതായത് കൈക്കുമ്പിളിലെ വെള്ളം പോലെയാണ് നിന്റെ ജീവിതം, ഈശ്വരനെ ഭജിക്കാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഈശ്വരനെ ഭജിക്കാതെ ജീവിക്കുന്ന ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് കൈക്കുമ്പിളിലെ വെള്ളം പോലെയാണ്, അത് ചോർന്നു കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപയോഗമില്ല. കയ്യിൽ സൂക്ഷിക്കുന്ന ആ ജലം പോലെ അതിങ്ങനെ നഷ്ടമായിക്കൊണ്ടേയിരിക്കും. നീ ഓരോ നിമിഷത്തെയും തിരിച്ചറിയുക, നീ ഈശ്വരനെ ഭജിക്കുക എന്നൊരു സന്ദേശമാണ് പറയുന്നത്. സൂർദാസ് കഹത്തേഹെങ്കിൽ ഭാഗവത് ഭജൻ കെബിന, സൂർദാസ് പറയുന്നു ഈശ്വരനെ ഭജിക്കാതിരിക്കുമ്പോൾ തുമാരാ ജീവൻ, നിന്റെ ജീവൻ എന്ന് പറയുന്നത് അഞ്ജലി ഗത ജലിക്കേ സമാന ഹെ, കൈക്കുമ്പിളിലെ വെള്ളം പോലെയാണ്. ഓ പ്രതിക്ഷൺ ഘട്ടാ ജാരാഹെ, ഓരോ ക്ഷണവും ഓരോ നിമിഷവും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സൂര്യദാസ് ഭഗവന്ത് ഭജൻ ബിന് ജ്യോ അഞ്ജലി ജല് ചീനോ, സൂര്യദാസ് കാ കഹനാ ഹെ കി അഗർ തൂനെ ഭഗവാൻ കാ ഭജൻ നഹി കിയാ ഹെ തോ തുമാര ജീവൻ അപ്നി അഞ്ജലിമേ ഭരേ ഹുയേ ജലിക്കേ സമാൻ ഹോകാ ഓ തോ ഘട്ടാ ജായക. അപ്പോൾ ഈ ദോഹയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്ര മഹത്തായതാണ് മനുഷ്യജന്മമെന്നും അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെന്നും ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈശ്വരനെ ഭജിക്കണം. ജീവിതത്തിൻ്റെ ചിട്ടയായ ജീവിതം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന മഹത്തായ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം നീ പാരായണം ചെയ്യണം. ഗുരുവിനെയും ഈശ്വരനെയും നീ അറിയണം, മനസ്സിലാക്കണം. ഭൗതിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഭൗതിക സുഖഭോഗങ്ങളിൽ മനസ്സിനെ ഇങ്ങനെ വ്യാപരിപ്പിക്കാതെ യഥാർത്ഥ ഭക്തിയിൽ, ഭാവഭക്തിയിൽ, സഗുണഭക്തിയിൽ, അല്ലെങ്കിൽ ഈശ്വരനെ നമ്മുടെ ആരെങ്കിലുമൊക്കെയായി സങ്കല്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഭക്തിയിൽ നീ നിന്നെ വ്യാപരിപ്പിക്കണം. ഈ മിഥ്യയായ പൊള്ളയായ സുഖങ്ങളിൽ നീ ഇങ്ങനെ അഭിരമിക്കരുത്. എപ്പോഴും പ്രിയതമയുടെ ആലിംഗനത്തിലാണ് സർവസുഖവും എന്ന ധാരണ നീ ഇല്ലാതാക്കണം. സുമേരു പർവ്വതത്തെ പോലെ നിന്റെ പാപങ്ങൾ നീ ഇങ്ങനെ കൂട്ടരുത്. നീ ബലമില്ലാത്ത അവസാനം നീ പാപങ്ങൾ മാത്രം സമ്പത്തായുള്ള ബലമില്ലാത്തൊരുവനായി നീ ഇങ്ങനെ മാറരുത്.
84 ലക്ഷം യോനികളിൽ ഭ്രമണം ചെയ്ത ശേഷമാണ് ഇത്ര മഹത്തായൊരു മനുഷ്യജന്മം നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മഹത്വം നീ മനസ്സിലാക്കണം. അവസാനം സൂർദാസ് പറയുന്നു, ഈശ്വരനെ ഭജിക്കാതിരിക്കുന്നിടത്തോളം നിന്റെ ജീവിതം എന്ന് പറയുന്നത് അഞ്ജലിബദ്ധ ജൽക്കെ സമാനെ, കൈക്കുമ്പിളിലെ വെള്ളം പോലെയാണ്, അതിങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. നിന്റെ ജീവിതം നിനക്ക് മഹത്തായ ഈ മനുഷ്യജീവിതം നിനക്ക് നഷ്ടമായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ഈശ്വരനെ ഭജിക്കുക എന്ന ഒരു സന്ദേശമാണ് ഈ ദോഹയിലൂടെ സൂർദാസ് പറയാൻ ഉദ്ദേശിക്കുന്നത്.